ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോണത് കൊഹിറൻസ് എന്നുള്ള പോർഷൻ ആണ്, ഇന്റർഫിയറൻസ് ആൻഡ് ഡിഫ്രാക്ഷനിൽ നിന്ന്. നമ്മൾ ഈ ചാപ്റ്ററിന്റെ ഒരു ഇൻട്രോയും പിന്നെ രണ്ട് വീഡിയോസ് ഇറക്കിയിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം. അതുപോലെ തന്നെ മൊഡ്യൂൾ 1 അപ്ലോഡഡ് ആണ്. പിന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുക. അപ്പൊ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് വരാം. എന്താണ് കൊഹിറൻസ്? നമ്മൾ പറഞ്ഞു ഇന്റർഫിയറിംഗ് വേവ്സ്, അതായത് അത് നല്ല രീതി ക്വാളിറ്റിയിൽ കാണണമെങ്കിൽ നമ്മൾ എമിറ്റ് ചെയ്യുന്ന ലൈറ്റ് കൊഹിറൻസ് സോഴ്സ് എന്നുള്ളതായിരിക്കണം. എന്താണ് കൊഹിറൻസ് സോഴ്സ്? സെയിം വേവ് ലെങ്ത്, സെയിം ആംപ്ലിറ്റ്യൂഡ്, പിന്നെന്താ സെയിം കോൺസ്റ്റന്റ് ഫേസ് റിലേഷൻഷിപ്പ് ഉള്ള ഇതാണ് എന്താ പറയുക കൊഹിറൻസ് സോഴ്സ് എന്ന് പറഞ്ഞാല്. പക്ഷെ യഥാർത്ഥത്തിൽ ഒരു ഒറ്റ വേവ് ലെങ്ത് ഉള്ള ലൈറ്റ് ഈ നേച്ചറിൽ ഇല്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ മോണോക്രോമാറ്റിക് ലൈറ്റ് അങ്ങനെ നമ്മൾ പറയുമെങ്കിലും, പക്ഷെ അതിന്റെ ഒരു സെൻട്രൽ വേവ് ലെങ്ത് വരുമ്പോഴത്തേക്കും ചെറിയൊരു എന്താ പറയണ ചെറിയൊരു ഡീവിയേഷൻ വരുന്നുണ്ട്. അതുകൊണ്ട് അത്ര കൊഹിറന്റ് ആയിട്ടുള്ള സോഴ്സ് അതാണ് മോണോക്രോമാറ്റിക് ലൈറ്റ്. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് റിക്വയർമെന്റ് ടു ഒബ്ടെയിൻ സ്റ്റേബിൾ ഇന്റർഫിയറൻസ് പാറ്റേൺ ഈസ് കൊഹിറൻസ് ഓഫ് ഇന്റർഫിയറിംഗ് വേവ്സ്. നമ്മൾ പറഞ്ഞ പോലെ സ്റ്റേബിൾ ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഇന്റർഫിയറിംഗ് പാറ്റേൺ കിട്ടണമെങ്കിൽ നമ്മൾ എമിറ്റ് ചെയ്യണ ലൈറ്റ് കൊഹിറൻസ് സോഴ്സിൽ നിന്നുള്ളതായിരിക്കണം. കൊഹിറൻസ് ഇസ് ദ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി ഓഫ് ലൈറ്റ്. ദി സസ്റ്റെയിൻഡ് നേച്ചർ ഓഫ് ഇന്റർഫിയറൻസ് പാറ്റേൺ ഡിപ്പെൻഡ്സ് ഓൺ കൊഹിറൻസ്. ആ ഇന്റർഫിയറൻസ് പാറ്റേൺ ഡിപ്പെൻഡ്സ് ഓൺ കൊഹിറൻസ്, അതായത് കൊഹിറൻസ് സോഴ്സ് നല്ല കൊഹിറൻസ് സോഴ്സ് ആണെങ്കിൽ നല്ല രീതിയിൽ ക്വാളിറ്റി ഉള്ള ഇന്റർഫിയറിംഗ് പാറ്റേൺ കിട്ടും. ഫ്രിഞ്ച് വിസിബിലിറ്റി ഇസ് ഡയറക്ട്ലി റിലേറ്റഡ് ടു കൊഹിറൻസ് ഓഫ് ലൈറ്റ് എംപ്ലോയിഡ് ആസ് വി സെഡ് ഏർലിയർ ദാറ്റ്. അതായത് നമ്മൾ എമിറ്റ് ചെയ്യണ സോഴ്സ് പോലെ ഇരിക്കും നമ്മുടെ ആ ഫ്രിഞ്ച് വിസിബിലിറ്റിയും അതിന്റെ ക്വാളിറ്റി ഒക്കെ. പിന്നെ റെഫേഴ്സ് ടു ദ ആക്യുറസി ഓഫ് ലൈറ്റ് ദാറ്റ് ക്യാൻ ബി റെപ്രസെന്റഡ് ബൈ പ്യുവർ സൈൻ വേവ്. നല്ലൊരു കൊഹിറൻസ് സോഴ്സ് ആണെങ്കിൽ അത് നമുക്കൊരു പ്യുവർ സൈൻ വേവ് വെച്ച് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. പക്ഷെ കൊഹിറൻസ് കുറയും തോറും ആ സൈൻ വേവിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരും. നോ സോഴ്സ് ഓഫ് ലൈറ്റ് എമിറ്റ് ലൈറ്റ് ഓഫ് സിംഗിൾ വേവ് ലെങ്ത്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് സോ കോൾഡ് മോണോക്രോമാറ്റിക് ലൈറ്റ് ആ സ്മോൾ സ്പ്രെഡ് ഇൻ വേവ് ലെങ്ത് ഓഫ് സെൻട്രൽ വേവ് ലെങ്ത്. അതിന്റെ സെൻട്രൽ വേവ് ലെങ്ത് വരുമ്പോൾ ചെറിയൊരു സ്പ്രെഡ് നമുക്ക് അനുഭവപ്പെടും. range of wavelength or frequency is called bandwidth. The temporal coherence related to bandwidth of light delta lambda and spectral coherence is related to size of spectral extension of source. Temporal coherence bandwidth ആയിട്ട് റിലേറ്റ് ചെയ്യുമ്പോൾ സ്പെക്ട്രൽ കൊഹിറൻസ് സൈസ് ഓഫ് സ്പെക്ട്രൽ എക്സ്റ്റെൻഷൻ ആയിട്ടാണ് റിലേറ്റ് ആയിരിക്കുന്നത്. ഇനി ഐഡിയൽ സോഴ്സ് ആൻഡ് കൺവെൻഷണൽ സോഴ്സ്. ഐഡിയൽ സോഴ്സ് ഓഫ് ലൈറ്റ് എമിറ്റ്സ് ആൻ ഇൻഫിനിറ്റ്ലി ലോങ് വേവ് ട്രെയിൻ ഓഫ് പ്യുവർ സൈൻ വേവ്. നോ ലൈറ്റ് സോഴ്സ് ഈസ് ഐഡിയൽ. ഓക്കെ, ഐഡിയൽ സോഴ്സ് എന്ന് പറഞ്ഞാൽ കൊഹിറൻസ് സോഴ്സ് ആയിരിക്കും. ഓക്കെ, സിംഗിൾ വേവ് ലെങ്ത് പ്യുവർ സൈൻ വേവ് ഉള്ള ഇതാണ് ഐഡിയൽ സോഴ്സ്. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നോ സോഴ്സ് ഈസ് ഐഡിയൽ. ലേസർ സോഴ്സ് കം ക്ലോസ് ടു ഇറ്റ്. ലേസർ എന്ന് പറഞ്ഞാൽ ഐഡിയൽ തികച്ചും ഐഡിയൽ അല്ല, പക്ഷെ ഐഡിയൽ എന്ന് വേണമെങ്കിൽ പറയാം. ചെറിയൊരു സ്പ്രെഡ് കാരണം ആണ് നമ്മൾ ഐഡിയൽ ശരിക്കും ഐഡിയൽ അല്ല എന്ന് പറയുന്നത്. ഇനി ടെമ്പറൽ കൊഹിറൻസ്, സ്പേഷ്യൽ കൊഹിറൻസ്. ടെമ്പറൽ കൊഹിറൻസ് എന്ന് പറഞ്ഞാൽ ഫേസ് കോർഡിനേഷൻ ആണ്, പക്ഷെ സ്പേഷ്യൽ കൊഹിറൻസ് എന്ന് പറഞ്ഞാൽ ഫേസ് കറക്ഷൻ ആണ്. അതാണ് മെയിൻ വ്യത്യാസം വരുന്നത്. ഈ ടെമ്പറൽ കൊഹിറൻസ് റെഫേഴ്സ് ടു ദ ഫേസ് കോർഡിനേഷൻ ബിറ്റ്വീൻ ദ ലൈറ്റ് വേവ്സ് അറ്റ് ദ സെയിം പോയിന്റ് ഡ്യൂറിംഗ് എ ടൈം ഇന്റർവെൽ. ഒരു ടൈം ഇന്റർവെൽ ഉണ്ടാവുന്ന രണ്ട് ലൈറ്റ് വേവ്സിന്റെ ഫേസ് കോർഡിനേഷൻ ആണ് ടെമ്പറൽ കൊഹിറൻസ്. സ്പേഷ്യൽ കൊഹിറൻസ് എന്ന് പറഞ്ഞാൽ ഫേസ് കറക്ഷൻ ബ്ലൂ ലൈറ്റ് വേവ്സ് ആ ഫേസ് കറക്ഷൻ ആണ്. ടു സ്പേഷ്യലി സെപ്പറേറ്റഡ് പോയിന്റ്സ് മെഷർ അറ്റ് ദ സെയിം ടൈമിൽ പ്ലെയിൻ നോർമൽ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ മെഷർ ചെയ്യുകയാണ് സ്പേഷ്യൽ കൊഹിറൻസ്.